ഗാർഹികമായ അംഗീകാരത്തിന് കാഴ്ചയിലുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാഴ്ചയിലുള്ള പ്രാധാന്യം നമുക്ക് നൽകുന്നത് നമ്മുടെ വസ്ത്രധാരണമാണ്. എന്നാൽ വളർച്ചയിൽ കാലതാമസം നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രധാരണ രീതി പഠിക്കുക എന്നുള്ളത് വളരെ പരിശ്രമമേറിയ ഒരു ടാസ്ക്കാണ്. വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് വസ്ത്രം അവരെ ധരിപ്പിച്ചു കൊടുക്കാൻ. എന്നാൽ അത് അവരുടെ വളർച്ചയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. എന്തുകൊണ്ടാണ് വസ്ത്രധാരണം പഠിപ്പിക്കണം എന്ന് പറയുന്നത്? അത് ഒരാളിൽ സ്വ ആശ്രയം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ സംതൃപ്തിയും ആത്മാ അഭിമാനവും ഉണർത്തുന്നു. അതോടൊപ്പം തങ്ങളെ പരിപാലിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ അത് എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. എന്താണ് വസ്ത്രധാരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ? ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ വസ്ത്രം ധരിക്കാനും അത് അഴിക്കാനും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, കുളിക്കാൻ പോകുമ്പോഴും കുളി കഴിഞ്ഞും എങ്ങനെ വസ്ത്രം ധരിക്കണം, അതോടൊപ്പം ഉറങ്ങാൻ പോകുന്നതിനു മുമ്പായി എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നതെല്ലാം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വസ്ത്രധാരണത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പെടുന്ന മറ്റൊരു കാര്യമാണ് വസ്ത്രത്തിനനുസരിച്ച് കുഞ്ഞിൻ്റെ കൈയും കാലും ചലിപ്പിക്കുവാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനായി പഠിപ്പിക്കുക എന്നത്. വസ്ത്രധാരണം പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ താല്പര്യം അതിലേക്ക് ആകർഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ വസ്ത്രത്തിൻ്റെ കൈയും കാലും ഇടാനുള്ള ദ്വാരം, അത് ശരീരത്തോടടുപ്പിച്ച് കൈയും കാലും എവിടെയാണോ ധരിക്കേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കാര്യവും പഠിപ്പിക്കുമ്പോൾ അത് ലാളിത്യത്തിൽ നിന്നും സങ്കീർണതയിലേക്ക് വേണം പഠിപ്പിക്കാൻ. ഉദാഹരണമായി, വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് വസ്ത്രം ഊരാൻ പഠിപ്പിക്കുക എന്നത്. അതുപോലെ ബട്ടൺ ഇടുന്നതിനേക്കാൾ എളുപ്പം ബട്ടൺ ഊരാൻ സാധിക്കുന്നത്. ഇവിടെയാണ് കുരുക്കുകളുടെ പ്രാധാന്യം. എന്താണ് കുരുക്കുകൾ? വസ്ത്രത്തിൽ തുറന്നു കിടക്കുന്ന ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതും നമ്മുടെ വസ്ത്രത്തെ ശരിയായ രീതിയിൽ നിലനിർത്തുന്നതുമാണ് കുരുക്കുകൾ. സാധാരണയായി നാം ഉപയോഗിക്കുന്ന കുരുക്കുകൾ ബട്ടൺസ്, ഇലാസ്റ്റിക്, ചരട്, അമർത്തുന്ന ബട്ടൺസ് തുടങ്ങിയവയാണ്. ബട്ടൺ കുരുക്കുകൾ ശരിയായ രീതിയിൽ ഇടാൻ പഠിപ്പിക്കുമ്പോൾ ബട്ടൺ കുരുക്കുകൾ ശരിയായ സ്ഥലത്ത് ആക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളാണ് ചെയ്യേണ്ടത്. കുരുക്കുകൾ കറക്റ്റായിട്ടാണോ ഇട്ടിരിക്കുന്നത് എന്നറിയാൻ കണ്ണാടി ഉപയോഗിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കണം. ഓരോ കാര്യവും ചെയ്യേണ്ടത് ചെറിയ ചെറിയ പടികളായി വേണം ചെയ്യാൻ. ഉദാഹരണത്തിന്, ബട്ടൺ അഴിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇടത്തു കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ബട്ടനുമേലും വലത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഷർട്ടിൻ്റെ ഈ അഗ്രഭാഗത്തും പിടിക്കണം. ബട്ടൻ്റെ അരഭാഗം ബട്ടൺ ഹോളിലേക്ക് തള്ളുക. അതിനുശേഷം ബട്ടൺ മുഴുവനായി ബട്ടൺ ഹോളിലേക്ക് തള്ളിയതിനു ശേഷം കൈവിരലുപയോഗിച്ച് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ബട്ടൺ വിടർത്തിയെടുക്കുക. ഇനി എങ്ങനെയാണ് ബട്ടൺ ഇടാൻ പഠിപ്പിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലത് കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് ബട്ടണിന്മേലും ഇടത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഷർട്ടിൻ്റെ അഗ്രത്തിലും പിടിച്ചതിന് ശേഷം ബട്ടൻ്റെ പകുതി ഭാഗം ബട്ടൺ ഹോളിലേക്കും അതിനുശേഷം മുഴുവൻ ഭാഗവും ബട്ടൺ ഹോളിലേക്ക് തള്ളുക. ശേഷം ഇടത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ബട്ടൺ എടുക്കുക. വസ്ത്രധാരണം എങ്ങനെ എളുപ്പമാക്കാം? ഇലാസ്റ്റിക് അരക്കെട്ടുകൾ കൂടിയ വസ്ത്രങ്ങൾ, ചുരുങ്ങിയ എണ്ണം കുരുക്കുകൾ, വലിയ ബട്ടണുകൾ, മുൻഭാഗം
തുറക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. പരിശീലനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വസ്ത്രത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും തിരിച്ചറിയാനായി എന്തെങ്കിലും ഒരടയാളം വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക എന്നതാണ്. ഉദാഹരണത്തിന് വിവാഹം, വിരുന്ന് മുതലായ കാര്യങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും പൂന്തോട്ടത്തിൽ പോകുമ്പോൾ പഴയ വസ്ത്രങ്ങൾ ധരിക്കാനും മഴക്കാലത്ത് ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും ചൂടുകാലത്ത് കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കാം. ഓരോ പരിശീലന ഘട്ടത്തിലും 3 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതാണ്. പരിശീലനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് വാക്കാൽ നൽകുന്ന പ്രേരണകൾക്കൊപ്പം തന്നെ ശാരീരിക പിന്തുണയും നൽകുക. 2 ഘട്ടത്തിൽ വാചികം മാത്രവും 3 ഘട്ടത്തിൽ വാചികവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും പിൻവലിക്കുകയും വേണം. കുട്ടി ഓരോ പ്രവൃത്തിയും ശരിയായ രീതിയിൽ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടിയെ പ്രകീർത്തിക്കാനും മറക്കരുത്. ഉദാഹരണത്തിന് നന്നായി വസ്ത്രം ധരിക്കുമ്പോൾ മിടുക്കൻ മിടുക്കി ഇങ്ങനെ പ്രകീർത്തിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.